യുഎയിൽ ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചു. പെട്രോളിനും ഡീസലിനും 28 ഫിൽസിന്റെ വർധനയാണ് രേഖപ്പെടുത്തിയത്. സൂപ്പർ 98 പെട്രോൾ ലിറ്ററിന് 3 ദിർഹം 32 ഫിൽസ് ആണ് ഇന്നു മുതൽ നൽകേണ്ടത്. എന്നാൽ യുഎയിലെ ഇന്ധനവില ആഗോള ശരാശരിയേക്കാൾ 30% കുറവാണ്. 3 മാസങ്ങൾക്ക് ശേഷം യുഎയിൽ വീണ്ടും ഇന്ധനവിലയിൽ വർധന രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സൂപ്പർ 98 പെട്രോൾ ലിറ്ററിന് 29 ഫിൽസിന്റെ വർധന രേഖപ്പെടുത്തി. 3 ദിർഹം 32 ഫിൽസായാണ് നിരക്കുയർന്നത്. ഒക്ടോബറിൽ 3 ദിർഹം 3 ഫിൽസായിരുന്നു നിരക്ക്. സ്പെഷ്യൽ 95 പെട്രോളിനും എ പ്ലസ് പെട്രോളിനും 28 ഫിൽസിന്റെ വർധനയാണ് രേഖപ്പെടുത്തിയത്. ഒക്ടോബറിൽ 2 ദിർഹം 92 ഫിൽസായിരുന്ന സ്പെഷ്യൽ 95 പെട്രോളിന് 3 ദിർഹം 20 ഫിൽസാണ് നൽകേണ്ടത്. ഇ പ്ലസ് 91 പെട്രോൾ ലിറ്ററിന് ഇന്നു മുതൽ 3 ദിർഹം 13 ഫിൽസ് നൽകണം. ഒക്ടോബറിൽ 2 ദിർഹം 85 ഫിൽസായിരുന്ന നിരക്കാണ് ഉയർന്നത്. 2015 വില നിയന്ത്രണം എടുത്തു കളഞ്ഞ ശേഷം കഴിഞ്ഞ ജൂലൈയിലാണ് യുഎയിൽ ഇന്ധനവില ഏറ്റവും ഉയർന്ന നിലയിലെത്തിയത്. പ്രതിദിന എണ്ണ ഉൽപ്പാദനം വെട്ടിക്കുറയ്ക്കാൻ അടുത്തിടെ ഒപെക് പ്ലസ് രാജ്യങ്ങൾ തീരുമാനിച്ചിരുന്നു. ആഗോള എണ്ണ ആവശ്യകതയിലും ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ലോകരാജ്യങ്ങളിൽ ഇന്ധനവില ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് യുഎഇ. വേൾഡ് വിഷൻ, ദുബായ്.